ഫേസ്ബുക്ക് പേജിൽ പേജുകളിൽ കൊടുത്തിട്ട് നമ്മളെ മാക്സിമം ഇല്ലാണ്ടാക്കാം. ഞങ്ങൾക്ക് അതിനും വലുത് ഞങ്ങൾ കടന്ന് സാഹചര്യം ആ സാഹചര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കലാണ്. ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കും പണിക്കും. ഇച്ചാഴ്ച കണ്ടന്റ് അല്ല, ഞങ്ങളത് നേരത്തെ ചെയ്ത് ആലോചിച്ച് വെച്ചാൽ നമ്മള് ഈ കണ്ടന്റ് ചെയ്തേക്കണത് 2-3 മാസം മുമ്പ് ചെയ്ത ആൾക്കാര് ഞങ്ങൾ ചെയ്യണ വീഡിയോന് ഞങ്ങളെ കുറ്റം പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, മറ്റു ഞാനും പോയി പറയരുല്ലേ. ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വന്നേക്കണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു സ്റ്റൈലും വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ ഒരു മൂഡ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി നശിപ്പിക്കുന്നതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയണേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ എന്നാലും കൂടിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോണേണ്. അപ്പൊ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മള് പാർട്ട് 1 പാർട്ട് 2 ചെയ്തപ്പോ തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി പരമായിട്ടൊക്കെ ഉണ്ടാവും. ഫാമിലി പരമായ അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ആ ഒരു പ്രഷറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന്റെ ഇടക്ക് നമ്മുടെ വീഡിയോസ് എടുത്ത് ഫേസ്ബുക്ക് പേജുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടോണ്ടിരിക്കുന്നതാണ്. കാര്യം മാക്സിമം നമ്മളെ തളർത്തുക അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമ്മൾ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസങ്ങളായി സംഭവങ്ങൾ ചെയ്തിട്ട്. അപ്പൊ നമ്മളത് വേണ്ട, എന്തെങ്കിലും അവരിഷ്ടം അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് നമുക്ക് 10 പൈസ മേടിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, നമ്മളത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകും. നമ്മുടെ പരിമിതിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങൾ കാണട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അത് കൂടാണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ഇത് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കണായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മറ്റു ചാനലിലൊക്കെ ചെന്നിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ അവരുടെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ഇച്ചായനും ഇച്ചായത്തീനേയും വളരാൻ അനുവദിക്കൂല, ഞങ്ങൾ ഫാൻസുകാർ സമ്മതിക്കൂല. കാര്യം ഞങ്ങള് ഇതുവരെ ഒരാളോടും ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ മാക്സിമം അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റു ചാനലുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോസിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. കുറേ പേര് വിളിക്കുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമ്മനയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കാറ്. ഫോട്ടോ ഞാൻ പറയും, ഫോട്ടോ ഞാൻ തമ്മനയിൽ ക്രിയേറ്റ് ചെയ്ത് തരാന്ന് പറയും. അങ്ങനെ ഞാൻ തമ്മനയിൽ വരെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞങ്ങൾക്ക് അറിയാം ബിഗിനിങ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ 4000 വാച്ചവർ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ്, കഷ്ടപ്പാടാണ്. നമുക്ക് വേണമെങ്കിൽ നല്ല റീച്ചറുള്ള ആൾക്കാരുടെ കൂടെ ചെയ്താൽ നമുക്ക് റീച്ച് കിട്ടും. നമ്മൾ എങ്ങനെ ചെയ്ത കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരെ ആ ഞങ്ങൾക്ക് മറ്റുള്ളവർ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാവരും മാക്സിമം ഹെൽപ്പ് വരെയും ചെയ്യാറുണ്ട്. ആ ഞങ്ങളോട് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാര്യം നമ്മള് ഒരു വീഡിയോ അല്ല, 2-3 വീഡിയോ നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണതില് നമ്മള് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും പിന്നെ 3000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ ആയപ്പോഴും പിന്നെ നിങ്ങൾക്ക് Q&A അതിനകത്ത് എല്ലാത്തിലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലോ ഞങ്ങള് എന്ന് വെച്ചാൽ ഞങ്ങള് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഞങ്ങളുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഒത്തിരി പേര് എന്റെ ഫോണിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ യൂട്യൂബിൽ നിന്നാണ് ചോദിച്ചത്. വൈറ്റി പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, സബ്സ്ക്രൈബേഴ്സിന് വിളിക്കണ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരാളുടെ പോലും മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമന്റോ അതിന് റിപ്ലൈ തരില്ല. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഫാമിലി ഇല്ല, നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി എന്നൊക്കെ ഞങ്ങൾക്ക് നല്ലോണം. മാക്സിമം ഞങ്ങളെ തളർത്താനായിട്ട് ഒരുപാട് പേരുണ്ട്, ഞങ്ങളുടെ കൈവിട്ടും കാര്യവിട്ടും എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരില്. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ദേ യൂട്യൂബിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഒക്കെ ഉണ്ട്. മറ്റു ചാനൽ അവര് മറ്റു ചാനലുകാർ ഈ കമന്റ്സ് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറയണേണ് നിങ്ങളെ കുറിച്ചാണ് പറയണത് ഞങ്ങളുടെ ചാനലിൽ. ഞങ്ങളുടെ ചാനലിൽ പറയാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം ഞങ്ങളത് ആ രീതിയിൽ തന്നെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പറയും. നിങ്ങളെയും അവരെയും വളരാൻ അനുവദിക്കൂലെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾ വളരാനൊക്കെ ഞങ്ങൾ മനുഷ്യരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിൽ പോകേണ്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരു ഹെഡ് വെയിറ്റോ കാര്യങ്ങളോ ഇല്ല, നിങ്ങൾക്ക് നല്ലോണം അറിയാം. കാര്യം ഞങ്ങൾക്ക് ഫാമിലി ഇല്ലാത്ത നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഫാൻസുകാർ സമ്മതിക്കൂല ഇച്ചായും ഇച്ചായത്തിനെയും വളരാനായിട്ട്. കാര്യം ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് പല പല പ്രശ്നങ്ങളുണ്ട്, വർക്കിന് പോകുമ്പോഴാണെങ്കിലും അല്ലാതെ ഇപ്പൊ ലൈഫിലാണെങ്കിലും ഞങ്ങൾക്ക്
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദേ ഇപ്പം നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കും പ്രശ്നങ്ങൾ മറ്റു ചാനലുകൾ അവർ കരഞ്ഞ് ആ ചാനലുകാർ ആ വീഡിയോ മറ്റു കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടന്റ് എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അതായത് ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് അവരുടെ കോപ്പി അടിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുണ്ട്. കോപ്പി അടിച്ചിട്ട് ചെയ്തു പിന്നെ എന്താണ് നിങ്ങളെ കോപ്പി ഞങ്ങളും കോപ്പി അടിച്ചിട്ടാണ് അവരുടെ ചെയ്യാറ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാല് എനിക്കിപ്പോ തോന്നുന്നത് ഞങ്ങളുടെ തമ്പനയിൽ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസിന്റെ ആദ്യം തൊട്ട് അല്ലെങ്കിൽ ഇന്ന് വരെ വന്നേക്കണ തമ്പനയിൽ അല്ലെങ്കിൽ വീഡിയോസ് നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. നമുക്കറിയാവുന്ന പോലെ അല്ലെ, നമ്മൾ വലിയ ഫേമസ് കണ്ടന്റ് ചെയ്യണ ആൾക്കാരൊന്നും ഇല്ല, നമുക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ചെയ്യണം. ഈ കണ്ടന്റ് എടുത്ത് ചെയ്യണ ചാനലുകാരിപ്പോ കുറച്ചുപേരുണ്ട്, അവര് എന്നിട്ട് പറയണത് അവർ ഈ അടുത്തായിട്ട് ചെയ്തേക്കണ ആ കണ്ടന്റുകൾ എന്നിട്ട് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇച്ചാനിച്ചാഴ്ച കണ്ടന്റ് അല്ല, ഞങ്ങളത് നേരത്തെ ചെയ്ത് ആലോചിച്ച് വെച്ചാൽ നമ്മൾ ഈ കണ്ടന്റ് ചെയ്തേക്കണത് 2-3 മാസം മുമ്പ് ചെയ്ത ആൾക്കാർ ഞങ്ങൾ ചെയ്തേക്കണത് കമന്റ് അയച്ചേക്കണേന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട് അങ്ങനെ. അവർ ചെയ്തിട്ട് ഒരു 2 ആഴ്ച കൂടി ഒന്നും മാക്സിമം അത്രയൊക്കെ അടുത്തായിട്ടുള്ളൂ, ഞങ്ങൾ ചെയ്തേക്കണത് 2-3 മാസം മുമ്പാണ്. അപ്പൊ പിന്നെ നമ്മൾ അവരുടെ കോപ്പി എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുള്ള കാര്യം. നമുക്ക് വെച്ചാൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം കൂടി നമുക്ക് ശരിക്കും ആ പ്രഷർ താങ്ങാൻ പറ്റണില്ല. ഞങ്ങളെ നോക്കാം, നിങ്ങൾ തന്നെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അയക്കണ ആൾക്കാരൊക്കെ നമ്മള് മാക്സിമം സപ്പോർട്ടാണ് ചെയ്തേക്കണ എല്ലാവരും. എങ്ങനെ വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം, ഞങ്ങൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഞങ്ങൾ പറയുന്ന ആൾക്കാർക്ക് നേരിട്ട് ഞങ്ങളുടെ ചാനലിൽ വന്ന് പറയും മറ്റുള്ളവരുടെ ചാനലിൽ എന്തിനാ. പിന്നെ നമ്മുടെ ഞങ്ങളോട് പറഞ്ഞാൽ നമ്മള് റിയാക്ട് ചെയ്യുന്ന അവർക്ക് നല്ലോണം തിരിച്ച് റിയാക്ട് ചെയ്തിരിക്കും. പറയാനുള്ള മറുപടി ഉണ്ട് ഞങ്ങൾക്ക് ട്രോൾ ചെയ്ത ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനെന്ന് വെച്ചാൽ അവര് പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു കണ്ടന്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പ്രാങ്ക് ചെയ്യണം ആ ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങൾ ചെയ്യണത് പ്രഗ്നൻസി പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരെന്ന് പറഞ്ഞാൽ അവരും ഞങ്ങളുടെ വീഡിയോ വെച്ചിട്ട് അവര് കണ്ടന്റ് ചെയ്യണം. ശരിക്കും പറ അവര് പറഞ്ഞു നിങ്ങൾ കുക്കിംഗ് ചാനൽ ചെയ്താൽ പോലും ഈ പറഞ്ഞ ആൾക്കാർക്കും കുക്കിംഗ് ചാനൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കണത് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാങ്ക് ഒക്കെ ചെയ്യണകൊണ്ടാണ് അവർ അവരെടുത്ത് ഓരോ കണ്ടന്റ് ചെയ്യണത്. എന്നിട്ട് പറയുന്നത് നമ്മളോട് കുക്കിംഗ് ഇവര് കുക്കിംഗ് എടുത്തിട്ട് ചെയ്യൂ ഇതേപോലെ ഈ പറഞ്ഞ ട്രോളുകാർ കുക്കിംഗ് അല്ലെങ്കിൽ ട്രാവലിംഗ് എന്തെങ്കിലും ചെയ്യും അവർ ചെയ്യണല്ലോ, അവര് മറ്റുള്ളവർ വീഡിയോ എടുത്തിട്ടാണ് അവര് ചെയ്യണത്, അല്ലാതെ അവർക്ക് എന്ത് കണ്ടന്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മള് ട്രോൾ ചെയ്യണവരെ ആ ഒരു ഇതാക്കി പറഞ്ഞല്ലോ, ട്രോൾ ചെയ്യണം നല്ല ട്രോൾ ചെയ്യണവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രീതിയിൽ ട്രോൾ ചെയ്യണം. പക്ഷെ ട്രോൾ ചെയ്യാൻ ചിരിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷെ ട്രോൾ ചെയ്യണവരെന്ന് പറഞ്ഞാൽ അതിൽ 1-2 പേര് നമുക്ക് പറയാനുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞ കുക്കിംഗ് ചാൽ ചെയ്തോളൂ ഈ ട്രോൾ ചെയ്യണ ആൾക്കാർ കുക്കിംഗ് ചാൽ ചെയ്യാൻ പറഞ്ഞേ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങൾ ഇനി റോക്കറ്റ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഞങ്ങൾ സയന്റിസ്റ്റ് ആണോ എന്നാണ് അവർ ഉദ്ദേശിക്കണതെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും റോക്കറ്റ് ഉണ്ടാക്കാനോ ഒന്നും വരാം, നമ്മളെ ഞാനും എന്റെ വൈഫും കൂടി സംസാരിക്കുന്ന കാര്യങ്ങള് അവർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മള് മറ്റേ ഇതും മറ്റേ ഇവിടെ ISRO ഒന്നും പോയിട്ട് ജോലി ചെയ്യണ ആൾക്കാരൊന്നും, നമ്മള് ഈ ഇലക്ട്രിക് പണിക്കൊക്കെ പോണ ആൾക്കാരെ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതും പോരാട്ട് നമ്മളെ തളർത്താനായിട്ട് നമ്മുടെ വീഡിയോസ് ഡൗൺലോഡ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതെടുത്തിട്ട് ഫേസ്ബുക്ക് പേജുകളിൽ കൊടുത്തിട്ട് നമ്മളെ മാക്സിമം ഇല്ലാണ്ടാക്കാം. തെളിവ് സഹിതം നമ്മൾ കാണിച്ചു തരട്ടാ, ദേ ഇത് നോക്കിയേ, ഈ വീഡിയോസ് എവിടെ നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുത്തത്, ഈ വീഡിയോസ് ഞങ്ങളുടെ ഈ വീഡിയോസ് എടുത്തിട്ട് അവര് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ നമ്മളെ മാക്സിമം അതെ ഇച്ചായത്തി എല്ലാവർക്കും കാണിച്ചു തരാം. അതെ ഇച്ചായത്തി തന്നെയാണ് ഇതിനകത്ത് ഈ പേജിൽ ഓഫ് ആക്കുക, ഈ പേജുകളിൽ ഫേസ്ബുക്ക് പേജുകളിൽ എടുത്തിട്ടിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കുക. ഇച്ചായത്തിനെ വളർത്തില്ല, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും നമ്മള് മാക്സിമം അറിയാൻ. നമ്മള് മാത്രമല്ല ഇതിനകത്തുള്ള വേറെ ആൾക്കാരെയും ഒത്തിരി പേരേക്ക് എടുത്തിട്ടിട്ടുണ്ട്. കാര്യം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ കൂടെ വീഡിയോ ചെയ്തവരൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കൂടെ റീച്ച് ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അവർക്ക് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ഈ ഒരു ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമന്റ്സിനോ മെസ്സേജിനോ നമ്മളെ റിപ്ലൈ തരാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഹെഡ് വെയിറ്റ് ആണ് നിൽക്കുക. നമ്മളങ്ങനെയല്ല, നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി, നമ്മുടെ സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഒരാൾക്ക് പോലും മെസ്സേജ് അയക്കാതിരിക്കില്ല നമ്മൾ. ഞങ്ങളെയാണ് ഇങ്ങനെ ഇതാക്കണെന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ടന്റ് എടുത്ത് ചെയ്തിട്ട് ആ ചാനല് ഓരോ മറ്റു ചാനലുകാർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ കണ്ടന്റ് എടുത്ത് നിങ്ങൾ കോപ്പറേറ്റ് കൊടുക്കണല്ലേ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും
നമ്മൾ കോപ്പി റൈറ്റ് കൊടുക്കണില്ല. കാര്യം എന്തിനാ നമ്മൾ കോപ്പി റൈറ്റ് കൊടുക്കണം? അവരും കഷ്ടപ്പെട്ടില്ല, നമ്മുടെ കണ്ടന്റ് എടുത്ത് ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ കോപ്പി റൈറ്റ് ഒരിക്കലും കൊടുക്കില്ല. പ്രഗ്നൻസി ഫ്രാങ്ക് ചെയ്തിട്ടുണ്ട്, അല്ല ബ്ലോഗ് ചെയ്യണവരുണ്ട്, അതുകൊണ്ട് അവർ കോപ്പി റൈറ്റ് കൊടുക്കാന്നൊക്കെയാണ്. നമ്മൾ കോപ്പി റൈറ്റ് അവർ പറഞ്ഞെങ്കിലും നമ്മൾ കോപ്പി റൈറ്റ് കൊടുക്കില്ല. കാര്യം വെച്ചാൽ അവര് എന്ന് വെച്ചാൽ ആ ഒരു വീട് ചെയ്യുമ്പോഴും അവരും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ കോപ്പി റൈറ്റ് കൊടുത്താൽ അവരുടെ പരസ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് വരണം, ആ പൈസ നമുക്ക് കിട്ടാം. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ അവരും കഷ്ടപ്പെടും. ഞങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരാണ്, അതിന് സപ്പോർട്ട് വരും ചെയ്ത ആൾക്കാരാണ് ഞങ്ങള്. ആ ഞങ്ങൾക്കിട്ട് ഏത് ഇപ്പൊ എന്തായാലും ഒരു ചാലാരാന്നറിയാ, ഇപ്പൊ ഏത് ചാലാരാണെങ്കിലും നമുക്കൊരു വിഷയമല്ല. നമ്മളെ തളർത്താൻ നോക്കിയാൽ നമ്മൾ തളരില്ല, അത് ഞങ്ങൾ ഷുവറായിട്ട് പറഞ്ഞു. ഞങ്ങൾ കണ്ടിന്യൂസ് ഇനിയും വീഡിയോസ് ഇട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോസ് ഇട്ടോണ്ടേയിരിക്കും. ഞങ്ങൾ അത് കൂടുതൽ ഈ എല്ലാരും പറഞ്ഞു. ഞങ്ങളിപ്പോ രണ്ടു മൂന്ന് ദിവസം തന്നെ ഫ്രാങ്ക് ഇടണില്ല ഇടണില്ല, നിങ്ങൾ ഇടുന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണില്ല. എന്നിട്ട് അവര് ഞങ്ങളെ വിളിച്ച് എല്ലാരും നിങ്ങളുടെ പ്രാങ്കാണ് ഞങ്ങൾക്ക് വേണത്, പ്രാങ്ക് താ പ്രാങ്ക് താന്നാണ് പറയണത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ ഉണ്ടായിരുന്നു, അവര് ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ തരാൻ പോണ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, അത് ഞങ്ങളുടെ ഗിഫ്റ്റാണ്. മറ്റുള്ളവർ ഒരുപാട് പേര് ഞങ്ങൾ പ്രൊമോഷനായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പൈസ തരാം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരും എടുക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവണം. നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് നല്ല വീഡിയോ ആണ് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കുറച്ച് മുമ്പ് വരെ അവരെ വിളിച്ചിരുന്നു, ഓർക്കല്ലേ താൻ കുറച്ച് വിളിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞു വിനീഷ സംസാരിച്ച് നല്ല അടിപൊളി വീഡിയോ ഓർന്ന് എനിക്കത് ഒരിക്കലും മറക്കാം. അതുകൊണ്ട് മാത്രം അപ്പൊ നിങ്ങൾ അവര് ഞങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ട് നമുക്കിത് ചെയ്യും? പക്ഷെ അവരുടെ വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസ് ആണ്, അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണേ ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഞങ്ങള് ഒരുപാട് പേരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞങ്ങളുടെ ഇതിട്ട് വരുമോ നിങ്ങൾ ഇട്ടേ. കാര്യം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഈ പന്ത് കളിക്കുന്ന അറിഞ്ഞ റീച്ചിലുള്ള ആൾക്കാർ, അവരുടെ അടുത്തൊക്കെ നമ്മളും ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെറിയ ചാനലല്ല, അപ്പൊ പിന്നെ ഞങ്ങൾ ചെയ്തു തരാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫേമസ് ആയിട്ട് ഒന്നല്ല മൂന്നാലഞ്ച് പേരുണ്ട്, ഫ്രണ്ട് ഉണ്ട്, സ്റ്റാർ മാജിക്കിലുള്ളവരുണ്ട്, സിനിമ ഫീൽഡിലുള്ളവരുണ്ട്. പക്ഷെ ഇവരോടൊക്കെ ചോദിച്ചപ്പോ ഇവരൊക്കെ നമുക്ക് അല്ലാതെ നമ്മൾ കളിക്കുന്ന ടൈമിൽ നമ്മൾ വിളിച്ചിട്ട് റബിനെ ഒന്നൊന്ന് കളിച്ചു തരുമോ, പന്ത് കളിച്ചു തരും, ഞങ്ങൾ ഇത്ര രൂപ വരെ ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചു കൊടുത്ത സെവൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ നമ്മളോട് ഇപ്പൊ അവര് പറഞ്ഞ കാര്യം അവര് റീച്ചിലെത്തിയപ്പോ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നമുക്കതൊരു വിഷമമല്ലോ. നമുക്ക് നമ്മള് മനസ്സിലാക്കി ചിലപ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, ചിലപ്പോ അവരുടെ ചാനലിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് തിരക്കിലായിരിക്കും, അവർക്ക് നമ്മളൊരു മെസ്സേജ് അയക്കൊണ്ട് അവർ തിരക്കിലായിരിക്കും എന്ന് വിചാരിച്ചത് നമ്മളത് മാറ്റി മാറ്റി വിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എടുക്കണം ഞങ്ങളുടെ വീഡിയോസ്. ആ അപ്പൊ നമ്മൾ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി. പക്ഷെ നമ്മുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ഫോണിലാണ് ഇത് ചെയ്തിട്ട് എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യണതും എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ കിടന്നുറങ്ങണൊക്കെ നിസ്സാര ടൈമാണ്. ഒരു ദിവസം പതിനൊക്കെ കിടന്നുറങ്ങിയിട്ട് അഞ്ചരക്ക് പ്രാക്ടീസിന് പോയി പിന്നെ 7 മണിക്ക് വർക്ക് വർക്കിനൊക്കെ പോകണം. രണ്ടര അതിൽ ഒന്നരക്ക് ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്ത് കിടക്കാൻ നോക്കും. കാര്യം വെച്ചാൽ ഇപ്പൊ വർക്കിന് പോണം, പിന്നെ എന്റെ പന്ത് കളി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്, എനിക്കത് കളിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ അവർ അത് കളിക്കാൻ പോയിട്ടാണ് പിന്നെ വർക്കിന് പോണത്. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും വർക്കിന് പോകുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ അതേ വരുമ്പോ ബിനീഷ് പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊരു ബിനീഷയുടെ ഫാമിലി നിന്ന് എന്റെ ഫാമിലി നിന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ ഒരു ടെൻഷൻ ഇയാളെ ഞാൻ സന്തോഷപ്പെടുത്താൻ നോക്കും. അതിന്റെ അടുക്ക് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നു എന്നാണ് എല്ലാവരും പറയണത്. അപ്പൊ എല്ലാവരോടും നമുക്ക് പറയാൻ, നമ്മളിതേ മനുഷ്യരാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പോവുക. നമുക്ക് ആരോടും ഒരു ചാനലുകാരോടും ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാ ചാനലിലോടും നമുക്ക് സന്തോഷം. നമ്മളെപ്പോഴും വിളിക്കുന്ന ചാനലിലോടും നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടാവണ ഹെൽപ്പ് ഞങ്ങൾ ചെയ്തു തരും. കാര്യം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് തന്നിരിക്കും. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞും തന്നിരിക്കും എല്ലാവർക്കും വിളിക്കുക, ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, കാര്യങ്ങളുണ്ട്, മറ്റു ചാനലിൽ പോയി എന്തിനാണ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മറ്റ് പേജുകൾ ഫേസ്ബുക്ക് പേജ് നമുക്ക് അറിയാൻ പാടില്ല, എച്ചായത്തിൻ്റെ പേജ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് അതിനകത്ത് ഇടാൻ ഞങ്ങൾക്ക് അറിയാൻ പാടത്തില്ല. അതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുമെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞങ്ങള് എന്റെ കൊച്ചിനെ ഞങ്ങൾ ഹാപ്പി ആക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന്റെ ഇടക്ക് എന്റെ കൊച്ചിനെ പിന്നെയും ഡൗൺ ആക്കണം എല്ലാവരും കൂടി, എന്താ പറയാ അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവരും സ്നേഹമുണ്ട്. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാർ വീഡിയോസ് കാണണമെങ്കിൽ അവരോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി മാക്സിമം നമ്മൾ കൂടുതൽ ലക്ഷൊക്കെ
ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടേക്കുന്നത് ആ വീഡിയോ അതുകൊണ്ട് വയലാനും രണ്ടും പേരല്ല ഫേസ്ബുക്കിലൊരു 5 ലക്ഷം പേരോളം ആ വീഡിയോസ് കണ്ടു. നമ്മളുടെ നിങ്ങൾ ആ വീഡിയോ കണ്ട യൂട്യൂബിലുള്ള അപ്പൊ നിങ്ങൾ നമുക്ക് അയച്ചിരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. പക്ഷേ ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി കമന്റ്സ് അയക്കണം വെച്ചാൽ കോപ്പി ആയിട്ട് ഒരാൾ തന്നെ കുറെ പേര് കമന്റ്സ് അയച്ചേക്കണേന്ന്. അതില് ആകെ രണ്ടു മൂന്ന് പേര് മാത്രം നല്ല കമന്റ്, അത് അവര് ചോദിച്ചേക്കണേന്ന് നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇതേപോലെ ഒരു സാധനം എടുത്തിടാൻ പറ്റുമോ നിങ്ങൾ കണ്ടുകൊള്ളൂ. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ബിനീഷ സെറ്റ് ചെയ്തേക്കണ ക്യാമറ കണ്ടിട്ട് ഞാൻ ബിനീഷനെ പ്രാങ്ക് ചെയ്യണ ആ വീഡിയോ. അതായത് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിൽ വിളിക്കുന്നില്ല ആ ഒരു വീഡിയോ, അതിൽ എന്ത് തെറ്റാണ് ഞങ്ങളെ ചീത്ത പറയാന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇട്ടവരോടൊക്കെ ഇപ്പോഴും സ്നേഹമാണ്, ഞങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യമില്ല. കാര്യം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരടി മണ്ണിൽ പോകേണ്ട ആൾക്കാരാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഹെഡ് വെയിറ്റ് കാര്യങ്ങളൊന്നും. അപ്പൊ എന്തായാലും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഉപദ്രവിക്കാമെങ്കിൽ തന്നെ നേരിട്ട് നമ്മളോട് പറയുക, ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു. മറ്റുള്ളവരുടെ ചാനലിൽ ചെന്ന് ഇച്ചാന്റെ ഇച്ചായത്തിന്റെ പേര് പറഞ്ഞ് വെറുതെ അവരെ കൂടി ഞങ്ങള് വിഷമിപ്പിച്ചോ കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ചാനലിൽ ചെന്നിട്ട് അത് വിഷമിപ്പിക്കല്ലേ. കാര്യം ഞങ്ങൾക്ക് ഓൾറെഡി വിഷമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. കാര്യം ഞങ്ങൾ സർവേ ചെയ്യാൻ വിഷമിച്ചാണ് ഞങ്ങള് വിളിച്ചു പറഞ്ഞത്. നിങ്ങളെ കുറിച്ച് ഞങ്ങളെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറയണേയാണ്. ഞാൻ ആ മെസ്സേജ് ഞാൻ അങ്ങനെ ആ മെസ്സേജ് ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. അവര് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളോട് പറയാനുള്ള ഫേക്ക് ഐ ഡി, നമുക്ക് ആ ഫേക്ക് ഐ ഡി എടുത്ത് നോക്കാനോ പിടിക്കാനോ വെച്ചാൽ ഏത് ഐ പി അഡ്രസ് അറിയാൻ പാടില്ലാത്തോണ്ടല്ല നമുക്ക്. പക്ഷെ നമ്മളത് നോക്കണില്ല പിടിക്കണില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ആ ഇട്ടവരോട് നമുക്ക് പറയാനുള്ള ഫാൻസുകാരെന്നൊക്കെ പറഞ്ഞാൽ എന്റെ വിചാരം എന്റെയൊക്കെ ഒരു അറിവില് യൂട്യൂബില് ഫാൻസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ് ഫാൻസുകാർ. പക്ഷെ ഒരു നിസാരം എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ഫാൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ കണ്ടന്റ് എടുത്ത് ചെയ്താൽ പോലും നമുക്കൊന്നുമല്ല ചെയ്തോ നമ്മളതിന് ചെയ്യണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നമ്മള് കുറ്റപ്പെടുത്തി പറയണല്ലോ. ഞങ്ങള് ചെയ്യണ വീഡിയോയിന് ഞങ്ങളെ കുറ്റം പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മറ്റു ഞാനും പോയി പറയല്ലേ, കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് കുറ്റങ്ങള് കേട്ടും ഉപദ്രവിച്ചും ഞങ്ങളെ ഉപദ്രവിച്ചും ഞങ്ങൾക്ക് ഭയങ്കര തരക്കവും പണിക്കും വായിച്ചിരിക്കും. ഞങ്ങളെ വിളിച്ചത് കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോ ഞങ്ങൾ പറയേ ഞങ്ങളുടെ വീഡിയോസ് ഇല്ലേ അതേതെങ്കിലും ചെയ്യുന്നാണ് ഞങ്ങൾ പറയണത്. കാര്യം ഞങ്ങൾ അപ്പൊ നിങ്ങൾ കോപ്പറേറ്റ് കൊടുക്കുന്നത് നമ്മളെന്തിനാ കോപ്പറേറ്റ് കൊടുക്കണം, നിങ്ങളെടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ചാനല് വളരട്ടെ. വർക്കിന് പോകുമ്പോ ഞാനായി ഫോൺ എടുക്കണം, അപ്പൊ എന്നോട് ചോദിക്കുമ്പോ ഞാനിവിടെ എന്തെങ്കിലും പണിയില്ല എന്തെങ്കിലുമൊക്കെ ഇരിക്കും. അപ്പൊ ചേച്ചി ഞങ്ങളുടെ ഇത് വീഡിയോസ് കണ്ടിട്ടില്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യും അത് ഒന്ന് കാണ്, അല്ലെങ്കിൽ ഞാൻ പറയും ഇന്നൊരു പ്രാങ്ക് ഉണ്ട് ഞങ്ങക്ക് റീച്ച് പോയേക്കണ ഇന്നൊരു പ്രാങ്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ച് ഉണ്ട് അതൊക്കെ എടുത്ത് എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യുന്നു. സപ്പോർട്ടാണ് കൊടുക്കണം, ആ ഞങ്ങളെയാണ് ഉപദ്രവിക്കണം. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു ഹെഡ് വെയിറ്റും ഇല്ല, ഞങ്ങൾ ഉപദ്രവിക്കാൻ നോക്കരുത്. കാര്യം ഞങ്ങൾ മാക്സിമം എല്ലാവരും ഞങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്, ഫാമിലി പരമായിട്ട് അല്ലാത്തവരും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് യാതൊരു വിഷയമല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റു ചാനലിൽ ചെന്ന് പറയല്ലേ, കാര്യം എന്തിനാണ് മറ്റു ചാനലിൽ പറഞ്ഞത്. ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞു ഞങ്ങളത് കേട്ട് അല്ലെങ്കിൽ ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി അങ്ങനെ കളഞ്ഞോളാം, കുഴപ്പമില്ല. കാര്യം ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു തുടങ്ങിയപ്പോ തൊട്ട് ഞങ്ങൾ എല്ലാവരും അതിലും വലുത് ഞങ്ങൾ കടന്നു സാഹചര്യം, ആ സാഹചര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, മറ്റു ചാനലുകാർക്ക് അവരൊന്നും അറിയാതെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അവരോട് അത് പറയാതിരിക്കുക. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പൊ എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, സന്തോഷം. അല്ല അല്ലെങ്കിലും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആദ്യം മുതലുള്ള തമ്പനയിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണേ. നിങ്ങൾ നോക്കിക്കോ നമ്മുടെ തമ്പനയിൽ എന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ. എനിക്കതറിയില്ല എന്റെ വൈഫ് വിനീഷ അങ്ങനെ. അപ്പൊ ഞാനാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മുടെ തമ്പനയിൽ എടുത്ത് നോക്കിയിട്ട് ആദ്യം ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ ചാനലുകാരെ തമ്പനയിൽ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ നോക്കിയിട്ട് അവര് ആദ്യം ചെയ്ത തമ്പനിയിലൊക്കെ എടുത്ത് മാറ്റി ഇപ്പൊ പുതിയ പുതിയ തമ്പനിയിൽ അവർ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കണം. നമ്മുടെ പോലെ സെയിം അവർ ആദ്യം ചെയ്ത തമ്പനിയിലൊക്കെ എടുത്ത് മാറ്റി ഇപ്പൊ പുതിയ ഇട്ടോണ്ടിരിക്കണ. നമ്മള് പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫ്രണ്ടായ സബ്സ്ക്രൈബേഴ്സിനോട് പോലും നമ്മൾ മറ്റു ചാനലിൽ ചെല്ലണം, അവരെയും വിസിറ്റ് ചെയ്യുക, അവരുടെ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ.
തമ്മിലയില് ഞാൻ ആദ്യം മുതലേ മാറ്റിയിട്ടു വെച്ചാൽ ചിലതൊക്കെ കണ്ടോ ഇത് ഇച്ചിരി കൂടി നന്നാക്കാരുന്നല്ലേ ചായി, ഇത് ഇച്ചിരി കൂടി നന്നാക്കാരുന്നല്ലേ ചെയ്യുന്നത്, അപ്പൊ ചായ പറയേ ഒന്ന് പോടിയിടത് ആ തമ്മിലെ തന്നെ പറയും. അപ്പൊ ഇപ്പൊ ഒന്ന് പോയി ചായ് ഞാൻ മാറ്റട്ടെ വെറുതെ ഇരിക്കണല്ല അണ്ട് ഞാൻ എന്നിട്ട് വിളിച്ചു പറയും ഈ ചായ് തമ്പനയില് മാറ്റിട്ടുണ്ടാ. പക്ഷെ മാറ്റി കഴിയുമ്പോ കണ്ടോ അതിന് കുറച്ച് റീച്ച് കിട്ടും. പക്ഷേ നല്ല വേടുകളായിരിക്കണം എഴുതേണ്ടത്. ഞാനത് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ചെയ്യ്, നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ തമ്പനിയിൽ അത് ശരിയല്ല, നിങ്ങൾ ആ തമ്പനിയിൽ ഒന്ന് മാറ്റി വേറെ എഴുതുന്നു പറഞ്ഞിട്ട് അവർ അതേപോലെ തന്നെ തമ്പനിയിൽ മാറ്റി എഴുതി പിന്നെ അതുപോലെ തന്നെ മാറ്റി എഴുതിയിട്ട് കൊടുത്തപ്പോഴത്തേക്കും എല്ലാം എന്ന് വെച്ചാൽ അവർക്ക് റീച്ച് അല്ല അവർക്ക് കേറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കൊടുത്തോലെ ചെയ്തപ്പോ നമ്മളത് അത്രയും നമ്മൾ ഹെൽപ്പ് ചെയ്യണ എല്ലാവരും അന്നിട്ടാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യണത്. പക്ഷെ എന്തായാലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക, അല്ലെ നമ്മളെ വളരാൻ അനുവദിക്കുക. ഞങ്ങക്ക് വളരെയൊന്നും വേണ്ട, നമ്മളെ വളരാൻ അനുവദിക്കണ്ട നിങ്ങൾ ആരെങ്കിലും. ഞങ്ങള് പതിയെ ഇങ്ങനെയൊക്കെ തട്ടിയൊക്കെ നശിപ്പിക്കും, നിങ്ങളെ നിങ്ങളെ നശിപ്പിക്കും. പിന്നെ നിങ്ങളുടെ വേറെ ചാനലുണ്ട് ഇച്ചാന്ന് ഇച്ചാത്തി, അവരെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എന്തിനാണ് നശിപ്പിക്കണം? നമ്മള് അപ്പൊ അതിനും വേണ്ട ഒന്നുമില്ല, സ്വന്തമായി വീടോ ഭൂമിയോ സ്വന്തം വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. കാര്യം ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു സക്സസ്ഫുൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് മാത്രം ഞങ്ങൾ ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു ജയിക്കണാണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും ആരും പറയും നമ്മള് പോറില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഇന്നെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് വേറെ വീഡിയോ ഇടാൻ വേണ്ടിട്ടാണ്, വേറെ വീഡിയോ നമ്മുടെ ലവ് സ്റ്റോറി പാർട്ട് 3 ചെയ്യാൻ വേണ്ടി ഇരുന്ന ഞങ്ങൾ ഇങ്ങനെ ആക്കി. അതായത് അതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വെച്ചത്. പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് ഇനി എല്ലാം റെഡി ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം. അപ്പൊ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച ഒരു സൈഡിൽ കൂടി ഒരു വഴി കൂടി പൊക്കോട്ടെ, രക്ഷപ്പെട്ടോട്ടെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ടാറ്റാ.